നമസ്കാരം. നമ്മുടെ ഏതൊരു അഡിക്ഷനും ഏതൊരു ശീലവും മാറ്റുവാനുള്ള ശക്തി നമ്മൾ ഓരോ വ്യക്തിക്കുമുണ്ട്. വെറുതെയാണ് പറയുന്നത് ശീലങ്ങൾ മാറ്റുവാൻ സാധിക്കുന്നില്ല സാധിക്കില്ല എന്ന്. അതൊരു മിഥ്യാധാരണയാണ്, ഒരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് നമ്മുടെ ഏത് അഡിക്ഷനും ഏത് ശീലവും മാറ്റുവാൻ സാധിക്കും. അതിനായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശീലങ്ങളെ മാറ്റുവാൻ ഈസി ആയിട്ടുള്ളത് സ്വന്തം മനസ്സിനെ, അതായത് മനസ്സിൽ നടക്കുന്ന ചിന്തകളെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് എന്തിൽ നിന്നെല്ലാമോ പ്രതീക്ഷകളാണ്, വ്യക്തികളിൽ നിന്നും ജീവിതത്തിൽ നിന്നും തന്നെ. ഓരോ ദിവസവും എങ്ങനെയായിരിക്കണം, ഓരോ സന്ദർഭങ്ങളും എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമ്മൾക്ക് മനസ്സിന്റെ ഉള്ളിൽ പല ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് അത് എവിടെ നിന്നൊക്കെയോ പൂർത്തീകരിക്കുവാനായി ഭക്ഷണത്തിൽ നിന്നോ സിഗരറ്റിൽ നിന്നോ മദ്യത്തിൽ നിന്നോ ഇല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ, എന്തിനാണ് വലിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്, മൊബൈൽ അഡിക്ഷനിലേക്കൊക്കെ പോകുന്നത്. അതായത് എവിടെ നിന്നോ എന്തെല്ലാമോ നമുക്ക് കിട്ടാനുള്ള ഒരു ത്വര, അതിയായ ആഗ്രഹത്തിന്റെ പുറകെയാണ് ഈ വസ്തുക്കളുടെയൊക്കെ പുറകെ നമ്മൾ പോകുന്നതും. ഏതെങ്കിലും ഒരു അഡിക്ഷന് നമ്മൾ അടിമകളായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വ്യക്തിക്ക് സമാധാനം എന്നൊന്നും ഉണ്ടാവുകയില്ല. വെറുതെ നമ്മളിങ്ങനെ പുറമേ മറ്റുള്ളവരോട് പറയാൻ വേണ്ടി പറയും, ഓ അതിനൊക്കെ എന്താണ്, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പതിവല്ലേ, എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, എല്ലാവരും മൊബൈലിന് അഡിക്റ്റഡാണ്. ആ ഒരു ദൂഷിത വലയത്തിൽ നിന്നും പുറത്തു വരാനുള്ള മടി, അല്ലെങ്കിൽ തനിക്കത് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒഴികഴിവുകൾ പറയുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വ്യക്തിത്വത്തെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാകണമെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെ ഒഴികഴിവ് പറയുന്ന കൂട്ടുകെട്ടിൽ പെടാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടത് കൺവിക്ഷനാണ്, അതായത് ഉറച്ച ധാരണ. എനിക്കെന്താണ് ആവശ്യം, അത് ലോകത്തിൽ എല്ലാവരും ചെയ്യുന്നതാവണമെന്നില്ല, എല്ലാവരും ചെയ്യുന്നത് നമ്മൾ പിന്തുടരണമെന്നുമില്ല. നമ്മുടെ പാത നമ്മൾ സ്വയം കണ്ടെത്തുക, നമ്മുടെ മനസ്സിന് സംതൃപ്തി നൽകുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന സംഘങ്ങളുടെ, പ്രസ്ഥാനങ്ങളുടെ, സ്ഥാപനങ്ങളുടെ വേണം നമ്മൾ ഭാഗമാകാൻ. ഉദാഹരണത്തിന്, ശാന്തി ജീവിതത്തിന്റെ ലക്ഷ്യമായി മനസ്സിലാക്കിയ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞൊരു വ്യക്തി, ശാന്തിയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം, ശാന്തി കാത്തു സൂക്ഷിക്കാനായി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ ഭാഗമാകണം, അങ്ങനെയുള്ള മെഡിറ്റേഷനുകളുടെ ഭാഗമാകണം. അങ്ങനെ സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, മനസ്സിനെ എപ്പോഴും ശാന്തമായും സന്തോഷത്തിന് നിലനിർത്താൻ ശീലിച്ചുകൊണ്ട് നമ്മൾ പുറം ലോകത്തോട് ഇടപഴകാൻ ശീലിക്കണം. ഇത് നമ്മൾ ഓരോ വ്യക്തിക്കും പരിശീലിച്ചു കഴിയുമ്പോൾ സ്വയം ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ചിന്തകളെ, ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ, മറ്റുള്ള വ്യക്തികളോടുള്ള നമ്മുടെ പ്രതികരണങ്ങളെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും എവിടെയൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന്. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ, നമുക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും ശാന്തമായും മാന്യമായും ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നല്ല മനഃശാന്തി ഉണ്ട്, നല്ല മനഃശക്തി ഉണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ശാന്തിയാണ് ശക്തി, അശാന്തി ദുർബലതയാണ്, സമാധാനമാണ് ശക്തി, ക്രോധം ദുർബലതയാണ്. നമ്മൾ തിരിച്ചാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, ഒരിക്കലുമല്ല. സെൽഫ് റെസ്പെക്ട്, സ്വ അഭിമാനം നഷ്ടപ്പെടുത്താതെ ശാന്തമായും വ്യക്തമായും ഉത്തരങ്ങൾ നൽകാൻ സാധിക്കുമ്പോൾ നമ്മളവിടെ ശക്തിശാലിയാവുകയാണ്. മറ്റുള്ള വ്യക്തികളെ നോക്കേണ്ട ആവശ്യമേ നമുക്കില്ല. മറ്റൊരാളെയും പരിവർത്തനപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഈ ജീവിതത്തിൽ നമുക്കില്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാം. സ്വയം പരിവർത്തനപ്പെടുക എന്നുള്ളത് മാത്രമാണ് സാധ്യമായ ഒരു കാര്യവും നമ്മളോട് എല്ലാവരും പറഞ്ഞു തരുന്നതും അത് തന്നെയാണ്. നമ്മുടെ പരിവർത്തനം കണ്ട്, നമ്മുടെ ശരിയായ ജീവിത രീതി കണ്ട് ആരെങ്കിലും പ്രഭാവിതരായി പരിവർത്തനപ്പെടുവാൻ തീരുമാനിച്ചാൽ അത് അവരുടെ തീരുമാനമാണ്, അവരുടെ ചോയ്സാണ്, അത് അവരുടെ മഹിമയാണ്. നമ്മൾ പരിവർത്തനപ്പെടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന് സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കുന്ന ഒരു ശീലം.
ഓരോ കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് മനോഭാവം എന്താണ് ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഇവക്ക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടെ ഉള്ളവരോടും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ശാന്തിയും സമാധാനവും നിറഞ്ഞൊരു ലോകം വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ശാന്തിക്കും സമാധാനത്തിനുമായി സമാധാന സമ്മേളനങ്ങൾ നടക്കാറുണ്ട്, ശാന്തി ദൂത് യാത്രകൾ നടക്കാറുണ്ട്, പീസ് കോൺഫറൻസ് എല്ലാം നടക്കാറുണ്ട്. നമുക്കറിയാം, കാരണം എല്ലാ വ്യക്തികൾക്കും ഇതാണ് ആവശ്യം. അതിനായി കുറച്ച് ആത്മീയ മൂല്യങ്ങളും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. നമ്മൾ എല്ലാവരും ആത്മാക്കളാണ് എന്നുള്ളതും ഈ സൃഷ്ടി നാടകത്തിലെ അഭിനേതാക്കളാണ് എന്നുള്ളതും ഓരോ ആത്മാവിൻ്റെയും സ്വധർമ്മം ശാന്തിയാണ്. എൻ്റെ സ്വധർമ്മം ഒറിജിനൽ നേച്ചർ ശാന്തിയാണ്. ഇത് ഞാൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞ് ഓർമ്മിപ്പിക്കുമ്പോൾ ശാന്തിയിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എനിക്ക് ബോധ്യമാകും. നമ്മളെ അശാന്തമാക്കുന്നത് നമ്മുടെ പല ഡിപ്പെൻഡൻസീസാണ്, ആശ്രയത്വങ്ങളാണ്, മൊബൈലിനോടുള്ള, വ്യക്തികളോടുള്ള. സ്വയം സെൽഫ് റെസ്ട്രെയിൻറ്റ്, സ്വനിയന്ത്രണം പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം ഞാൻ എത്ര പ്രാവശ്യം മൊബൈൽ ഉപയോഗിക്കണം, ഓരോ വ്യക്തിയോടും സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉത്തരം നൽകണം, മൊബൈലിൽ ഞാൻ കാണുകയാണെങ്കിൽ ഏതൊക്കെ പ്രോഗ്രാമുകൾ കാണണം, ഇതെല്ലാം ഓരോ വ്യക്തിക്കും സ്വയം തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയുള്ള കമ്പനികളിൽ പോകുമ്പോഴാണ് എന്റെ അഡിക്ഷൻ വർദ്ധിക്കുന്നത്, അങ്ങനെയുള്ളതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കുക. ഓരോ ചുവട്, ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായി എല്ലാ അഡിക്ഷൻസും മാറ്റാൻ പറ്റിയെന്ന് നമുക്ക് വരില്ല. പക്ഷെ ഓരോ ചുവടിലേക്ക്, അത് ഓരോ ചുവടും അതിലേക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ വിജയിക്കുകയാണ്. ഒരു നല്ല ക്ലാസ് കേൾക്കുമ്പോൾ, ഡി അഡിക്ഷന്റെ ഒരു മോട്ടിവേഷണൽ ക്ലാസ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിതം നയിക്കുന്ന കുറച്ച് വ്യക്തികളുമായി, അതായത് സാത്വികമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ കൂടെ സമയം ചിലവഴിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ, അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ അഡിക്ഷനും നമ്മുടെ അശാന്തിയും ഒക്കെ മാറ്റുവാനുള്ള പരിശ്രമങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കുകയാണ്, അപ്പോഴൊക്കെ നമ്മൾ വിജയിക്കുകയാണ്. പൂർണ്ണമായും വിജയിച്ചില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കേണ്ട ആവശ്യവുമില്ല. നമ്മൾ എല്ലാവരും സ്വപരിവർത്തനത്തിന്റെ പാതയിലാണ്, അതിൽ നമ്മൾ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അവബോധം നമുക്ക് കൂടുതൽ സംതൃപ്തിയും നൽകും, കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള പ്രചോദനവും നൽകും. അതുകൊണ്ട് സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കുന്ന ശീലം നമുക്ക് ഉണ്ടാക്കാം. മറ്റുള്ളവരോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഓരോ പ്രാവശ്യവും കൂടുതൽ ശാന്തിയും സ്നേഹവും സഹിഷ്ണുതയും ത്യാഗവും വിട്ടുവീഴ്ചയും ഒക്കെ നിറഞ്ഞതാക്കാം നമുക്ക്. ഈ രീതിയിലുള്ള പരിവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് ആന്തരിക സംതൃപ്തി നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക. അല്ലാതെ തിരിച്ചുത്തരം നൽകുമ്പോഴോ, സ്വാർത്ഥത വെച്ചു പുലർത്തുമ്പോഴോ, വിമർശിക്കുമ്പോഴോ, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ നോക്കുമ്പോഴോ ഒക്കെ നമ്മൾ സ്വയം ചെറുതാവുകയാണ് അവിടെ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തെല്ലാം അവർ ഭൗതികമായി നേടിയാലും ആന്തരികമായി സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ ശരിയല്ലേ എന്ന് സ്വയം ഒന്ന് അവലോകനം ചെയ്തു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ സ്വപരിവർത്തനത്തിന്റെ പാതയിലൂടെ, സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം എന്നുള്ള നമ്മുടെ ഈ ഉദ്യമത്തിൽ ഈശ്വരന്റെ സഹയോഗികളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നന്ദി, നമസ്കാരം.